जाति भेदं मतद्वेषं ये तुमिल्लाते सर्वरुं सोदरत्वेन वाळुन्न मातृकास्थानमानित എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകമെന്ന കൃതിയിലെ 54-ാമത് മന്ത്രമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. എല്ലാ മന്ത്രങ്ങളെയും പോലും തന്നെ നമുക്ക് ആദ്യമായി ഇത് ചൊല്ലുന്നതൊന്ന് കേൾക്കാം. പുനരുണരും പുഴതും സ്ഫുരിക്കുവീല അനുദിനമിങ്ങനെ രണ്ടുമാതിമായ വനിതയിൽ നിന്നു പുറന്നു മാറിടുന്നു. ഈ മന്ത്രത്തെ നമുക്ക് ഉണരും അവസ്ഥ ഉറക്കിലില്ല, ഉറക്കം ഉണരുമ്പോൾ അതും സ്ഫുരിക്കുകയില്ല, അനുദിനം ഇങ്ങനെ രണ്ടും ആദിമായ വനിതയിൽ നിന്ന് പുറന്ന് മാറിടും എന്ന തരത്തിൽ വളരെ അർത്ഥം വ്യക്തമാകുമാറ് നമുക്ക് പദം പിരിച്ച് പറയാവുന്നതാണ്. ഇനി ഈ ശ്ലോകത്തിൻ്റെ ഏറ്റവും ലളിതമായ, ഏറ്റവും കേവലമായ, ഏറ്റവും സാമാന്യമായ അർത്ഥം ഉണർവിലുള്ള അവസ്ഥ ഉറക്കത്തിലില്ല. ഉറക്കത്തിലുള്ള അനുഭവം പിന്നീട് ഉണരുമ്പോൾ വെളിവാകുകയില്ല. ഓരോ ദിവസവും ഈ രണ്ടവസ്ഥകളും ആദിമായ വനിതയിൽ നിന്ന് ഉണ്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ആ തരത്തിൽ നമുക്ക് വളരെ സംഗ്രഹിച്ചു പറയാവുന്നതാണ്. ഉണർവിലുള്ള അവസ്ഥ ഉറക്കത്തിലില്ല, ഉറക്കത്തിലുള്ള അവസ്ഥ പുനരുണരുമ്പോഴതും സ്ഫുരിക്കുകയില്ല, പിന്നീട് ഉണരുമ്പോൾ അതും വ്യക്തമാകുകയില്ല, സ്ഫുരിക്കുകയില്ല, വെളിവാകുകയില്ല. ഓരോ ദിവസവും ഈ രണ്ടവസ്ഥകളും ആദിമായ വനിതയിൽ നിന്ന് ഉണ്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഇതിപ്പം നമുക്കെല്ലാവർക്കും ബോധ്യമാകുന്ന തരത്തിലാണ് ഗുരു ഈ അനുഭവത്തിൻ്റെ തലത്തെ വിശദീകരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഉണരും അവസ്ഥ ഉറക്കിലില്ല, ഉണരുന്ന അവസ്ഥ ഉണർന്നിരിക്കുമ്പോഴുള്ള അവസ്ഥ, ഉണർവിലുള്ള അവസ്ഥ, ജാഗ്രതയിലുള്ള അവസ്ഥ, ഉറക്കത്തിലില്ല. ഉറക്കത്തിൽ അത് ആ അവസ്ഥയിലുള്ള അനുഭവങ്ങളുടെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉറക്കവും ഉണർവും എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഉണർവിലുള്ള അവസ്ഥ അല്ല ഉറക്കത്തിലുള്ളത്, ആ അനുഭവത്തിൻ്റെ വ്യത്യാസത്തിലാണ് ഉണർവും ഉറക്കവും ഉണ്ടാകുന്നത് തന്നെ. രണ്ട് സമയത്ത് ഒരേ അനുഭവമാണെങ്കിൽ ഉണർവെന്നും ഉറക്കമെന്നും പറയാൻ ഇടയില്ല തന്നെ. അപ്പോൾ ഉണർവും ഉറക്കവും വേർതിരിയുന്ന അനുഭവങ്ങളുടെ തലത്തിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ്. ഇത് വളരെ വ്യക്തമല്ലേ? നമുക്ക് ഉണർന്നിരിക്കുന്ന അവസ്ഥ ഇതാണ് ഉണർവ്. ഇപ്പം നമ്മൾ ഉണർന്നാണിരിക്കുന്നത്, ജാഗ്രത്, ജാഗ്രതാവസ്ഥയിലാണ്. അപ്പോൾ ഈ ജാഗ്രത എന്ന് പറയുന്നത് സംസ്കൃതത്തിലുള്ളതാണ്, അതിൻ്റെ പച്ച മലയാളമാണ് ഉണർവ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉണർവിൻ്റെ അവസ്ഥയിലാണ്. ഉണർവിൻ്റെ അവസ്ഥയിലാകുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചും ഒരു ധാരണയുണ്ട്, അതേപോലെ നമ്മൾ അധിവസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിനെക്കുറിച്ചും നമുക്കൊരു അബോധമുണ്ട്. അപ്പോൾ എപ്പോഴാണോ ഒരുവൻ അവനെ സംബന്ധിച്ചും അവൻ്റെ ചുറ്റുപാടിനെ സംബന്ധിച്ചും ബോധത്തോടുകൂടിയിരിക്കുന്നത്, ആ അവസ്ഥയാണ് ഉണർവ് അല്ലെങ്കിൽ ജാഗ്രത് എന്ന് പറയുന്നത്. ചില സന്ദർഭത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ചും ഒരു ധാരണയുണ്ടാവില്ല, അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചും ധാരണയുണ്ടാവില്ല. പ
എന്താണ് പരിസരം മറന്ന് നമുക്ക് ഇടപെടേണ്ടി വരുന്ന അല്ലെങ്കിൽ പരിസരം മറക്കുന്ന ഒരു തലം നമുക്ക് ഒരവസ്ഥ നമുക്ക് ആ ചില സമയങ്ങളിലെങ്കിലും ഉണ്ടാവും. എപ്പോഴാണോ മറ്റൊരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാവുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ വിസ്മരിക്കുന്നത് അപ്പം നമുക്ക് അനുഭവമാണ്. അപ്പം നമുക്ക് നമ്മളെ കുറിച്ചും നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചും അറിയുന്ന, ഇപ്പം ചൂടാണോ തണുപ്പാണോ കൃത്യമായി നമുക്കറിയാം. കാരണം എന്താ, നമുക്ക് നമ്മൾ ഉണർവിലാണ്. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാലോ നമ്മൾ ചൂടാണോ തണുപ്പാണോ എന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എ സി കിടന്നുറങ്ങുന്നു. എന്താ തണുപ്പ്, അന്തരീക്ഷം ചൂടാണ്, അതുകൊണ്ട് അന്തരീക്ഷത്തെ തണുപ്പിക്കാൻ വേണ്ടി എയർ കണ്ടീഷണർ ഉപയോഗിച്ച് അന്തരീക്ഷം തണുപ്പിച്ച് ഉറങ്ങുന്നു. ഈ ഉറങ്ങുന്നത് വരേ ഉള്ളൂ ഈ പരിസരത്തിൻ്റെ സ്വാധീനം. ഇപ്പോൾ പാറപ്പുറത്ത് കിടന്നുറങ്ങിയാലും മെത്തേ കിടന്നുറങ്ങിയാലും ഉറങ്ങുന്നത് വരേ ഉള്ളൂ ഈ പരിസരത്തിൻ്റെ സ്വാധീനം. എ സി ആയിരുന്നാലും മെത്തയായിരുന്നാലും ഇതൊക്കെ ഉറങ്ങാൻ ഒരുപക്ഷെ സഹായിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോൾ പാറപ്പുറത്ത് ചൂടത്ത് കിടന്നുറങ്ങിയാൽ, ഉറങ്ങാൻ ശ്രമിച്ചാൽ ഉറങ്ങാൻ പ്രയാസമാണ്. അപ്പോൾ ഉറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നത്. പക്ഷെ ഒരു കാര്യം 100% ഉറപ്പാണ്, ഈ പറഞ്ഞ പോലെ ചൂടത്ത് പാറപ്പുറത്ത് കിടന്നുറങ്ങിയാലും തണുപ്പത്ത് മെത്തമേൽ കിടന്നുറങ്ങിയാലും ഉറങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് തന്നെയാണ്. ശരിയല്ലേ? ആലോചിച്ച് നോക്കണം. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പരിസരബോധമേ ഇല്ല, ഉറങ്ങുന്നത് വരേ ഉള്ളൂ പരിസരബോധം. അപ്പോൾ ഈ പരിസരം നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനവും ഉറങ്ങാൻ വേണ്ടി മാത്രമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ പരിസരത്തിൻ്റെ ഒരു സ്വാധീനവും നമുക്കുണ്ടാവില്ല. പിന്നെ എന്താ ഉറങ്ങി, അത് ഇപ്പോൾ ഉറക്കം എന്താ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാകാതെ എന്താ പിന്നെ എന്താ ഒരു സുഖത്തോടുകൂടി, നല്ല സുഖത്തോടുകൂടി വീണ്ടും ഉണരാതെ ആ ഉറക്കത്തിൽ തന്നെ തുടരുന്നതിനൊരു പക്ഷേ ഈ സാഹചര്യം സഹായിക്കുന്നുണ്ടാവാം. പക്ഷേ അതും അനുഭവവുമായി യാതൊരു ബന്ധവും ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെത്തമേൽ തണുപ്പത്ത് കിടന്നുറങ്ങിയാൽ, പുതച്ച് മൂടി കിടന്നുറങ്ങിയാൽ ഉറക്കം ഇപ്പോൾ കിടക്കുന്നത് മുതൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഉണരുമ്പോൾ മാത്രമായിരിക്കും അറിയുക. അതേസമയം പരിസരം പ്രതികൂലമാണെങ്കിൽ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകാം, ഉറക്കത്തിന് ശല്യമുണ്ടാവാം, കൂടെ കൂടെ ഉണർന്നെന്ന് വരാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എപ്പോഴാണോ ഉറങ്ങുന്നത്, ഉറങ്ങുന്ന അവസ്ഥ എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഉണർവിനോട് സമാനമായിരിക്കില്ല. ഇതാണ് ഗുരു പറയുന്നത്. വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം, ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ പാരമ്പര്യമായി അല്ലെങ്കിൽ ട്രഡീഷണലായി ഈ തത്വശാസ്ത്രം അല്ലെങ്കിൽ വേദാന്തവും മറ്റുമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അവസ്ഥാത്രയമുണ്ടെന്നാണ് അവർ പഠിപ്പിക്കുക. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. അപ്പോൾ ഉറക്കം എന്നുള്ളതിൻ്റെ സംസ്കൃതമാണ് സുഷുപ്തി, ഉണർവ് എന്നുള്ളതിൻ്റെ സംസ്കൃതമാണ് ജാഗ്രത്. അപ്പോൾ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന് 3 അവസ്ഥയായിട്ടാണ് നമ്മൾ പരമ്പരാഗതമായി ഈ വിഷയത്തെ പഠിച്ചു പോരുന്നത്. പക്ഷെ ഗുരു ഈ സന്ദർഭത്തിലും ഈ പാരമ്പര്യമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ നിന്ന് വേറിട്ടാണ് സംസാരിക്കുന്നത്, വേറിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന് ഗുരു പറയാറില്ല. ഈ സന്ദർഭത്തിൽ മാത്രമല്ല, ഗുരുവിൻ്റെ ലിറ്ററേച്ചറിൽ എവിടെയും ഈ സ്വപ്നം ഒരവസ്ഥയായി പരാമർശിക്കുന്നില്ല. അതും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പം ഗുരു ഈ അവസ്ഥാത്രയം എന്നുള്ള ആ ഒരു സങ്കല്പത്തെ അല്ലെങ്കിൽ ആ ഒരു അറിവിനെ ഉൾക്കൊള്ളുന്നില്ല. അതിനെ തിരുത്തി അവസ്ഥാദ്വയമാണ് ഗുരു അംഗീകരിക്കുന്നത്. അവസ്ഥാദ്വയം, രണ്ടവസ്ഥയെ ഗുരു പരാമർശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഗദ്യപ്രാർത്ഥനയിൽ പറയില്ലേ, ഊണിലും ഉറക്കത്തിലും, ഊണിലും ഉറക്കത്തിലും എന്നാ പറയുക? ഊണെന്ന് പറയുന്നത് ജാഗ്രതാവസ്ഥ, കഴിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഐന്ദ്രികമായി സജീവമായിരിക്കുന്ന അവസ്ഥ ആണ് ഊണ് അത് പ്രയോഗമാണ് ഊണിലും ഉറക്കത്തിലും എന്ന് വെച്ചാൽ സദാപി എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അപ്പോഴും പരാമർശിക്കുന്നത് ഊണും ഉറക്കവും എന്ന് മാത്രമാണ്. അവിടെ എവിടെയും സ്വപ്നത്തിനൊരു ഒരു ഒരു ഒരവസ്ഥയായി പരിഗണിക്കുന്നില്ല.
അപ്പം ഗുരു ഈ സന്ദർഭത്തിൽ ഇവിടെ ഇപ്പം അവസ്ഥയെ തന്നെയാണ് ഇവിടുത്തെ പ്രതിപാദ്യം. ഈ അവസ്ഥയെ നമ്മുടെ എന്താ അനുഭവങ്ങളുടെ അവസ്ഥയെ പരാമർശിക്കുന്ന ഈ ശ്ലോകത്തിലും ഗുരു സ്വപ്നത്തെ ഒരു അവസ്ഥയായി കണക്കാക്കുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. വാസ്തവത്തിൽ അത് ചിന്തോദ്ദീപകവുമാണ്. എന്തുകൊണ്ടായിരിക്കാം ഗുരു ഈ സ്വപ്നത്തെ ഒരു അവസ്ഥയായി പരിഗണിക്കാത്തത്? അപ്പം സാങ്കേതികമായി പരമ്പരാഗതമായി പഠിക്കുന്ന ഒരാൾ അവസ്ഥാത്രയം എന്ന് പറയുമ്പോൾ ഗുരു ആ അവസ്ഥാത്രയത്തെ പരിഗണിക്കാതെ അവസ്ഥാദ്വയം രണ്ടവസ്ഥയെ പറയുന്നുള്ളൂ. അത് നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഈ സ്വപ്നത്തെ പഠിക്കുമ്പോൾ സ്വപ്നം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഗുരുവിൻ്റെ നിലപാടിൻ്റെ ആ ശാസ്ത്രീയത നമുക്ക് വ്യക്തമാകും. അപ്പോൾ സ്വപ്നത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് ഫ്രോയിഡാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള പുസ്തകങ്ങൾ ഡ്രീം അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്ന അപഗ്രഥനവും പിന്നെന്താ ഇൻ്റർപ്രിട്ടേഷൻ സ്വപ്ന അപഗ്രഥനം ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസും അതേപോലെ മറ്റൊന്നാണ് ഡ്രീം അനാലിസിസും. ഈ രണ്ട് പുസ്തകങ്ങളാണ് സ്വപ്നത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള വിവരം നൽകുന്ന പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഈ സ്വപ്നമെന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ ഈ ജാഗ്രതിൻ്റെ ഒരു റെസിഡ്യൂ അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഉണർവിൻ്റെ അവശിഷ്ടമായി വരുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് സ്വപ്നമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജാഗ്രതാവസ്ഥയിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ചിന്തയിലും പെരുമാറ്റത്തിലും എന്തെല്ലാം കാര്യങ്ങൾ കടന്നു വരുന്നുവോ ആ ചിന്തയിലും കാര്യങ്ങളും കടന്നു വരുന്നതായ കാര്യങ്ങൾ അതിൻ്റെ ഒരു അവശിഷ്ടമെന്ന നിലയിൽ ഈ ജാഗ്രതാവസ്ഥ സുഷുപ്തിക്ക് വഴിമാറുന്ന ആ സന്ദർഭത്തിൽ ആ ട്രാൻസ് സ്റ്റേജിൽ ജാഗ്രതയിൽ നിന്ന് അനുഭവം സുഷുപ്തിയിലേക്ക് വഴിമാറുന്ന ആ ട്രാൻസ് സ്റ്റേജിൽ എന്തു ചെയ്യുന്നു ഈ ജാഗ്രതാവസ്ഥയിലുള്ള ചില ചിന്തകളും പെരുമാറ്റങ്ങളും ഒക്കെ സ്വപ്നമായി ബഹിർഗമിക്കുന്നു. അത് ഈ ഫ്രോയിഡ് സ്വപ്നത്തെ നിർവചിക്കുന്നത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഗുരുവിൻ്റെ ആ നിലപാട് തികച്ചും ശാസ്ത്രീയമായിരുന്നു എന്നുള്ളത്. ഫ്രോയിഡ് സ്വപ്നത്തെ നിർവചിക്കുന്നത് ഡ്രീംസ് ആർ ദി റോയൽ റോഡ്സ് ടു ദി അൺകോൺഷ്യസ് എന്നാണ്. സ്വപ്നങ്ങൾ മനുഷ്യൻ്റെ അബോധ മനസ്സിലേക്കുള്ള രാജപാതകളാണ്. ഡ്രീംസ് ആർ ദി റോയൽ റോഡ്സ് ടു ദി അൺകോൺഷ്യസ്. അപ്പോൾ അത് വളരെ സാങ്കേതികമായി പറയുന്ന അല്ലെങ്കിൽ നിർവചിക്കുന്നതാണ്. അപ്പോൾ അബോധ മനസ്സിലേക്കുള്ള രാജപാതകളാണ് സ്വപ്നങ്ങൾ. അപ്പോൾ ഒരാളുടെ സ്വപ്നത്തെ അപഗ്രഥിച്ചാൽ അയാളുടെ അവബോധ മനസ്സെങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഫ്രോയിഡ് സിദ്ധാന്തിക്കുന്നത്. അപ്പോൾ ഈ അബോധ മനസ്സ് അല്ലെങ്കിൽ അവബോധ മനസ്സ് അൺകോൺഷ്യസ് എന്ന് പറയുമ്പം നമ്മൾ അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ അതൊരു ബോധമില്ലാത്ത അവസ്ഥയെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ അതും ഈ പറഞ്ഞതുപോലെ ഫ്രോയിഡിൻ്റെ തന്നെ നിർവചനങ്ങൾ എടുക്കുമ്പോൾ ഈ അബോധ മനസ്സെന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാവും. അപ്പം സ്വപ്നങ്ങൾ അൺകോൺഷ്യസിലേക്കുള്ള മനുഷ്യൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്കുള്ള അബോധ മനസ്സിലേക്കുള്ള രാജപാതയാണ് എന്ന് നിർവചിക്കുമ്പോൾ ഈ അബോധ മനസ്സെന്താണെന്ന് കൂടി അറിഞ്ഞാൽ മാത്രമേ ആ സ്വപ്നത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കിട്ടൂ. അപ്പോൾ എന്താ അബോധ മനസ്സ്? അതും ഈ പറഞ്ഞ പോലെ ഫ്രോയിഡ് നിർവചിക്കുന്നുണ്ട്. ഞാൻ ഈ ഫ്രോയിഡിനെ കോട്ട് ചെയ്യുന്നത് ഈ സ്വപ്നത്തെക്കുറിച്ച് പാശ്ചാത്യ അല്ലെങ്കിൽ ഉള്ള ലിറ്ററേച്ചറിൻ്റെ ഉടമസ്ഥൻ സ്വപ്നത്തെക്കുറിച്ചുള്ള സാഹിത്യത്തിൻ്റെ ഉടമസ്ഥൻ ഫ്രോയിഡായിട്ടുള്ളത് കൊണ്ടാണ്. അതിനോട് എനിക്കുള്ള പിന്നെ എന്തെങ്കിലും ഒരു വിധേയത്വം കൊണ്ടല്ല, മറിച്ച് സ്വപ്നത്തെക്കുറിച്ചുള്ള ഇത്രയും ലിറ്ററേച്ചർ ഉള്ള പഠിച്ചിട്ടുള്ള മറ്റൊരു ചിന്തകൻ നമുക്ക് ലോകത്ത് കാണാൻ കഴിയില്ല. അപ്പം ഫ്രോയിഡ് ഈ സ്വപ്നത്തെ നിർവചിച്ചത് ഇങ്ങനെയാണ്. അപ്പം അൺകോൺഷ്യസിനെയും നിർവചിച്ചിട്ടുണ്ട്. അതും കൂടി മനസ്സിലാക്കിയാലേ ഈ സ്വപ്നം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വ്യക്തമായി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ സ്വപ്നത്തെ അദ്ദേഹം പറയുന്നത് എന്താ? അൺകോൺഷ്യസിലേക്കുള്ള രാജപാത. ഇനി അൺകോൺഷ്യസ് എന്താ? ഇറ്റ് ഈസ് ദ റിസർവോയർ ഓഫ് അൺസാറ്റിസ്ഫൈഡ് വിഷസ് ആൻഡ് അംബീഷൻസ് എന്നാണ് പറയുന്നത്.
സഫലമാകാത്ത വികാരങ്ങളുടെയും താത്പര്യങ്ങളുടെയും എല്ലാം കൂടി ഒരു എന്താ സംഭരണിയാണ്, റിസർവോയർ സംഭരണിയാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ജാഗ്രതാവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന തോന്നലുകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം സഫലമാകാതെ വന്നാൽ അത് നമ്മളിൽ നിന്ന് വിട്ടുപോകുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത് മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ശേഖരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സഫലമാകാത്ത താത്പര്യങ്ങളും വികാരങ്ങളും അതേപോലെ ആവശ്യങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന മനോഘടനയാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺകോൺഷ്യസ് എന്ത് ചെയ്യും, ഉറക്കത്തിൽ സ്വപ്നമായി ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ, അതാണ് ഉറക്കത്തിൽ എന്ന് പറഞ്ഞുകൂടാ, ഉറങ്ങാൻ ശ്രമി ജാഗ്രത ഇങ്ങനെ മയങ്ങി വരുന്ന സന്ദർഭത്തിൽ ജാഗ്രതയിൽ നിന്നും ബോധമിങ്ങനെ അപതൊക്കെ ട്രാൻസ് ചെയ്ത് ആ മാറി ഇങ്ങനെ വരുന്ന ആ സന്ദർഭത്തിൽ എന്തു ചെയ്യും, ഈ അബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ റിസർവോയറിൽ അവൻ്റെ സംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഈ താത്പര്യങ്ങൾ പ്രതിഫലിക്കും. ഈ പ്രതിഫലനമാണ് സ്വപ്നമെന്ന് പറയും. അപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ അൺകോൺഷ്യസ് എന്താണെന്നുള്ള ഫ്രോയിഡിൻ്റെ നിർവചനവും സ്വപ്നം എന്താണെന്നുള്ള ഫ്രോയിഡിൻ്റെ നിർവചനവും കൂടി നോക്കുമ്പം, സ്വപ്നമെന്ന് പറയുന്നത് സഫലമാകാത്ത, പ്രത്യേകിച്ചും ജാഗ്രതയിൽ സഫലമാകാത്ത, ഉണർവിൽ സഫലമാകാത്ത വികാരങ്ങളും വിചാരങ്ങളും താത്പര്യങ്ങളും എല്ലാം അടിഞ്ഞുകൂടി ഉണ്ടാകപ്പെട്ട ഒരു മനോഘടനയാണ്. അതിന് ഉണർവിൽ നിന്ന് വേറിട്ട ഒരസ്തിത്വം ഗുരു കാണുന്നില്ല. നോക്കൂ, നമ്മൾ ഈ ഫ്രോയിഡ് പഠിപ്പിച്ച തരത്തിൽ ഈ സ്വപ്നത്തെ മനസ്സിലാക്കുമ്പോഴും അതിന് ഉണർവിൽ നിന്ന് വേറിട്ട ഒരസ്തിത്വം ഇല്ല തന്നെ. അപ്പോൾ ഉണർവിൽ നിന്ന് വേറിട്ട ഒരസ്തിത്വം സ്വപ്നത്തിനുണ്ടെങ്കിലേ, ഉണ്ടെങ്കിൽ മാത്രമേ സ്വപ്നത്തെ ഒരവസ്ഥ എന്ന നിലയിൽ പരിഗണിക്കുവാൻ സാധിക്കുകയുള്ളൂ. കണ്ടോ എത്ര യുക്തിസഹമാണെന്ന് നോക്കണം, എത്ര ശാസ്ത്രീയമാണെന്ന് നോക്കണം. അതുകൊണ്ടാണ് പരമ്പരാഗതമായ സാഹിത്യത്തിൽ അല്ലെങ്കിൽ പരമ്പരാഗതമായ തത്വചിന്തയിൽ അവസ്ഥാത്രയം എന്ന് പരാമർശിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു അവസ്ഥാത്രയവാദിയല്ല, അല്ലെങ്കിൽ ആ അവസ്ഥാത്രയത്തെ അംഗീകരിക്കുന്നതിന് പകരം അവസ്ഥാദ്വയങ്ങളെയാണ് അംഗീകരിക്കുന്നത്. അവസ്ഥാദ്വയത്തെയാണ് ഗുരു സിദ്ധാന്തിക്കുന്നത്. അപ്പോൾ ഗുരു ഒരു അവസ്ഥാദ്വയമാണ് ഗുരുവിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. അതിൻ്റെ ശാസ്ത്രീയത സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പം ഉണരും അവസ്ഥ ഉറക്കിലില്ല, ഉണർന്നിരിക്കുമ്പോഴുള്ള അവസ്ഥ ഉറക്കത്തിലില്ല. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ എന്തുണ്ട്, കാഴ്ചകളുണ്ട്, കേൾവികളുണ്ട്, ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം വളരെ സജീവമാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നു, മൂക്കുകൊണ്ട് മണക്കാൻ കഴിയുന്നു, തൊക്കുകൊണ്ട് സ്പർശിക്കാൻ കഴിയുന്നു, നാവുകൊണ്ട് രുചിക്കാൻ കഴിയുന്നു. ഈ ആ ഓരോ ഇന്ദ്രിയവും ഓരോ അനുഭവം നമ്മളിലേക്ക് സംനിവേശിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ അനുഭവം നമുക്കുണ്ട്. അപ്പം ഇന്ദ്രിയ സംഘാതമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതായ എല്ലാവിധമായ അനുഭവവും ജാഗ്രതാവസ്ഥയിൽ നമുക്കുണ്ട്. എന്നാൽ ഉറക്കത്തിലോ ഇന്ദ്രിയങ്ങൾ നിർജീവമാണ്, സജീവമല്ല. കണ്ണ് കാണുന്നില്ല, കാത് കേൾക്കുന്നില്ല, മൂക്ക് മണക്കുന്നില്ല, തോക്ക് സ്പർശിക്കുന്നില്ല, നാവ് രുചിക്കുന്നുമില്ല. അപ്പോൾ എന്താ, ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതായ ഒരു അനുഭവവും ഉറക്കത്തിലില്ല. പിന്നെ എന്താ ഉള്ളത്, സുഖം മാത്രമാണ്. ഏറ്റവും സുഖമുള്ള അനുഭവം എന്ന് പറയുന്നത് ഉറക്കമല്ലേ? ഉറങ്ങാൻ ഇഷ്ടമില്ലാത്തതാരാ? ഉറങ്ങാൻ ഇഷ്ടമില്ലാത്തതാരാണ്? ഉറക്കം കിട്ടാത്ത വിഷയമാണ് ഈ മനുഷ്യരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറക്കം കിട്ടാത്തത്, ഉറക്കമില്ല, വേണ്ടതുപോലെ ഉറങ്ങാൻ കഴിയുന്നില്ല, ചിന്താ ബഹുലത. അപ്പോൾ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ചിന്താബഹുലതയാണ്, ചിന്തയുടെ ആധിക്യം കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പം നന്നായി ഉറങ്ങുന്ന ഏത് സമയത്ത് മാത്രമേ ഉള്ളൂ, യഥാർത്ഥത്തിൽ ഈ കൊച്ചുങ്ങളായിരിക്കുമ്പോഴേ ഉള്ളൂ. ബാല്യത്തിലാണ് നന്നായി ഉറങ്ങുന്നത്, കാരണം ചിന്താബാഹുല്യമൊന്നും ഇല്ല. പക്ഷേ
ഈ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുന്നതനുസരിച്ച് ബാല്യം, കൗമാരം, യൗവനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിതത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ അവസ്ഥകൾക്ക് മാറ്റം വരുമ്പോൾ ഈ ചിന്തയുടെ ബാഹുല്യം കൂടിക്കൊണ്ടേയിരിക്കും. ചിന്ത ഒരുപാട് തരത്തിലാവും. അപ്പോൾ ചിന്ത കൂടുന്നതനുസരിച്ച് അതെല്ലാം വന്ന് മനസ്സിനെയാണ് ബാധിക്കുന്നത്. മനസ്സസ്വസ്ഥമാകും. മനസ്സസ്വസ്ഥമാകുന്ന ഒരാൾക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പം മനസ്സിൻ്റെ സ്വസ്ഥതയാണ് ഉറക്കത്തിലേക്ക് ഉറക്കം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഉറക്കം ഉണ്ടാക്കുന്നത്. ആ സ്വസ്ഥതയിൽ എന്ത് ചെയ്യുന്നു, വളരെ ശാന്ത മനസ്സങ്ങ് ലയിച്ച് ഉറങ്ങുന്നു. ഉറങ്ങുമ്പോൾ സുഖമനുഭവവേദ്യമാവും. അപ്പോൾ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സുഖം തരുന്ന അവസ്ഥയാണ് ഉറക്കം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഉറങ്ങാൻ ഇഷ്ടമാകുന്നത്. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തരുതെന്ന് പോലും പറയും. എന്താ കാര്യം, ജീവിതത്തിലെ അസുലഭമായിട്ടുള്ളൊരവസ്ഥയാണ് സുഖം. ജീവിതത്തിലെ അത്ര സുലഭമായിട്ടുള്ളൊരു കാര്യമല്ല സുഖം. നമ്മൾ വിചാരിക്കുന്നതാണ് അല്ലേ, ഗുരു തന്നെ പറയുമല്ലോ ശിവശതകത്തിലെ മറ്റല്ലേ പറയുന്നത്, സുഖവും ഒരിക്കലുമില്ല ദുഃഖമല്ലാതെ, കേട്ടോ. അപ്പം എപ്പോഴും ദുഃഖമാണ് അധികരിച്ചു നിൽക്കുന്നത്. സുഖം ബഹുതരം ദുഃഖം ജീവിതേ നാത്ര സംശയം. എപ്പോൾ ഗുരു പറയാണ് സുഖവും ഒരിക്കലുമില്ല ദുഃഖമല്ലാതെ. അപ്പം നമ്മളൊക്കെ ദുഃഖിതർ തന്നെയാണ്. പിന്നെന്താ, നമ്മൾ ദുഃഖിതരായിരിക്കുമ്പോൾ തന്നെ ഒരു സുഖമെന്ന് പറയുന്ന മരീചിക നമ്മുടെ മുന്നിൽ ഉണ്ട്. ഒരു സുഖതൃഷ്ണയും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള സുഖതൃഷ്ണയാണ്, സുഖത്തോടുള്ള ആഗ്രഹമാണ്, കാംക്ഷയാണ് വാസ്തവത്തിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അങ്ങനെ കൊച്ചായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വലുതാകുമ്പോൾ കുറച്ച് സുഖമുണ്ടാകും എന്ന്. വലുതാകുമ്പോഴോ കുറച്ചുകൂടെ കഴിയുമ്പം, ഈ ഇപ്പോൾ കൊച്ചുങ്ങളെ സംബന്ധിച്ച് കൊച്ചുങ്ങൾ വിചാരിക്കുന്ന എന്തായിരിക്കും, പിന്നെ എനിക്ക് പൈസ എല്ലാം ഉണ്ടാകും, ഞാൻ കാറെല്ലാം എടുത്ത് വീടെല്ലാം വെച്ച് പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വലിയ സുഖമായിരിക്കും എന്നാണ്. ഇതെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വലുതായി വീട് വെച്ചു, ലോൺ എടുത്തു, കാറ് എടുത്തു, ലോൺ എടുത്തു. അപ്പോൾ കാറിൽ കയറുമ്പോൾ ഇപ്പോൾ ഒരു സുഖവുമില്ല. എന്താ കാര്യം, ആ ലോൺ അടയ്ക്കാതെ കാറിലിരിക്കുമ്പം അത് അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. കാര്യം എന്താ, വീട് വെച്ചു, പക്ഷെ വീട് ലോണിലാണ്. ഇനി അത് ലോണ് തീർന്നാലേ അതിൻ്റെ സുഖം വരൂ. അപ്പം ലോണും ഒക്കെ തീർന്നു വരുമ്പോഴത്തേക്കോ ശരീരം തീരെ വയ്യാത്ത സ്ഥിതിയിലെത്തും. അപ്പോൾ പിന്നെ ശരീരത്തിൻ്റെ അസ്വസ്ഥതയായി അടുത്ത കാരണം നോക്കുക. അപ്പം ഇങ്ങനെ നമ്മളൊരു പ്രതീക്ഷ വെച്ച്, സുഖമെന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ സുഖമില്ല എന്നുള്ളൊരു വാസ്തവം നമുക്കുണ്ട്. പക്ഷെ ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന ഈ സുഖം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഈ ഉറക്കം നമുക്ക് സുഖം പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരമാർത്ഥവുമാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞതുപോലെ, കൊച്ചു വിചാരിക്കുന്നത് പോലെ കാറെടുക്കുമ്പോഴും വീട് വെക്കുമ്പോഴും ആണ് എങ്കിൽ അത് പ്രതീക്ഷ മാത്രമാണ്, അത് ദുഃഖകരമാണ്. പക്ഷെ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഉറക്കം നമുക്ക് നിത്യേന സുഖം തരുന്നുണ്ടു താനും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താ, അനുഭവത്തിൽ സുഖം തരുന്ന ഒരേ ഒരു സംഗതി സുഖം ഈ ഉറക്കമാണ്. ഉറക്കമാണ്, അതുകൊണ്ടാണ് ഉറക്കം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത്. ഉറക്കം എന്താ, അപ്പം പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കുഞ്ഞുങ്ങൾക്കും ബുദ്ധി കുറഞ്ഞവർക്കും പെട്ടെന്ന് ഉറക്കം വരുമെന്നാണ്. ബുദ്ധി കൂടുന്നതനുസരിച്ച് ഉറക്കം കുറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാര്യം, ചിന്താബാഹുല്യം. ബുദ്ധി കുറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ബുദ്ധിയെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് നമ്മുടെ ഉറക്കം. കൊച്ചുങ്ങളൊന്നും പെട്ടെന്നുറങ്ങും, ബുദ്ധി കുറഞ്ഞവരും പെട്ടെന്നുറങ്ങുന്നതാണ്. കാരണം എന്താ, വേറെ ചിന്താ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ബുദ്ധി കൂടുന്നതനുസരിച്ച് ഉറക്കത്തെ അത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചിന്ത അത് നമുക്ക് ഉറക്കത്തെ അതെല്ലാം സുഖം കുറയ്ക്കുന്ന കാര്യമാണ്. അപ്പോൾ ഉണരുന്ന അവസ്ഥ ഉറക്കിലില്ല, നമുക്ക് യാതൊരു സംശയവും ആ വിഷയത്തിലില്ല. ഉറക്കത്തിൽ ഈ ഉണർവിലെ ഒരു സംഗതിയും ഉറക്കത്തിൽ കടന്നു വരുന്നില്ല. ഉറക്കത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഉണർവ്. ഉണർവിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഉറക്കം. അതുകൊണ്ട് ഉറക്കത്തെ ആരും ശല്യപ്പെടുത്തരുത്, ഉറക്കം കെടുത്തരുത്.
ആരും ഉറക്കം കെട്ട് ഒന്നും തന്നെ നേടാമെന്ന് കരുതുകയും ചെയ്യരുത്. ഉറക്കം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുഖം തരുന്നതായ അവസ്ഥയാണ്. മറ്റേ സുഖം, നമ്മൾ പ്രതീക്ഷിക്കുന്ന സുഖമൊക്കെ എപ്പോഴേ വരുന്നു എന്ന് വരാൻ പോകുന്നു എന്ന് കരുതി നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തൃഷ്ണ മാത്രമാണ്. അപ്പം സുഖം ഉറക്കം ആണ്. ഉറക്കത്തിൽ മറ്റൊരു ചിന്തയുമില്ല, യാതൊരു അനുഭവം വേറെ ഇത് സുഖമല്ലാതെ വേറെ യാതൊരു അനുഭവമില്ല. ഈ രണ്ടവസ്ഥയെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. നമുക്ക് തൽക്കാലം ഈ ഒന്നാം ഭാഗത്ത് ഈ ഒരു ഇത്രയും വർത്തമാനം പറഞ്ഞ് ഈ രണ്ടവസ്ഥ ഗുരു രണ്ടവസ്ഥയ്ക്കാണ് ഗുരു പ്രാധാന്യം കൊടുക്കുന്നത്, മൂന്നാമതൊരവസ്ഥയെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ള ഈ തിരിച്ചറിവോടുകൂടി നമുക്ക് 54-ാമത് മന്ത്രത്തിൻ്റെ ഒന്നാം ഭാഗം ഇങ്ങനെ സമാപിപ്പിക്കാം. ഇതിൻ്റെ രണ്ടാം ഭാഗം തുടർന്നുള്ള ഗുരു പറയുന്ന അനുദിനം ഇങ്ങനെ രണ്ടും ആദ്യമായ വനിതയിൽ നിന്ന് പുറന്നു മാറിയിടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത മന്ത്രത്തിൽ അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.